ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് ആയിരുന്നു. നമ്മുടെ ഹോണ്ട ആക്ടിവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളത് സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്ത വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് മെയിനായിട്ട് കാണിച്ചത് ഈ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. പ്ലഗ് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ആ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് കാണിച്ചത്. അപ്പോൾ പ്ലഗ് മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി പെട്രോൾ ഓവർഫ്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ ഓവർഫ്ലോ ഉണ്ടായിരുന്നു. ഓവർഫ്ലോവിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചത് ഈ ഒരു ഫോർട്ട് വാൾവിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു ഫോർട്ട് വാൾവ് കണ്ടോ, അത്യാവശ്യം ഫുള്ള് ഡാമേജായി കിടക്കുകയാണ്. അത് ആ ഫോർട്ട് വാൾവ് വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ്, കാർബറേറ്ററിൻ്റെ ഒരു വാൾവ്, ഒരു ഭാഗമാണ് ഇത്. ഇതിൻ്റെ തേയ്മാനം കാരണം കൊണ്ടാണ് ആ ഓവർഫ്ലോ കാണിക്കാനുള്ള കാരണം. അപ്പം നമുക്ക് ഈ ഫോർട്ട് വാൾവ് ഒന്ന് മാറ്റിയിട്ട് ആ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. റിപ്പീറ്റും ആ ഓവർഫ്ലോ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ മാറ്റിയിട്ട് വരുത്താം. ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫോർട്ട് വാൾവ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. എന്നിട്ട് റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ യൂണിറ്റ് മാറ്റി കാണിക്കാൻ വരും. പിന്നെ വണ്ടിയിൽ പിന്നെ ഇനി പെട്രോളിൽ, അപ്പോൾ നമുക്കൊരു 100 പെട്രോൾ കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.